ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ മൂന്നാമത്തെ പാർട്ടാണ് കാണാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. പുതിയ വർഷത്തിൽ നിങ്ങളുടെ എല്ലാ പ്ലാനുകളും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് പോകാം. ഇവിടെ ഹീറോയിൻ ഉറക്കത്തിൽ നിന്നുണർന്നതും ഹീറോ ഇന്നലെ അവളെ ക്യാച്ച് പിടിച്ച് രക്ഷിച്ചില്ലേ, അതൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ടേ കിടക്കുവാണ്. ഇപ്പൊ ഹീറോ അവിടെ വന്ന് നിന്നതും എന്തോ ഇവളുടെ റൂമിലാണ് ഇവൻ വന്ന് നിന്നത് പോലെ ഹേയ് നീ എന്താ ഇവിടെ ചെയ്യുന്ന എന്ന പോലെ ചോദിക്കുവാണ്. അത് കഴിഞ്ഞ് ചുറ്റും നോക്കിയിട്ട് ഓക്കെ ശരി, ഇന്നലെ എനിക്ക് എന്താ നടന്നതെന്ന് നല്ല പോലെ മനസ്സിലായി. ഇന്ന് തൊട്ട് അച്ഛൻ റിലീസ് ആകുന്നവരെ ഞാൻ എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, പിന്നെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് വരുന്ന ചിലവെല്ലാം ഞാൻ പിന്നെ നിനക്ക് പേ ചെയ്തോളാം എന്ന് പറഞ്ഞതും, നിന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടിയല്ല, നീ എന്റെ വീടിന് മുമ്പിൽ മരിച്ചു കിടക്കുന്നത് 10-15 പേര് കണ്ട് കരയുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല, നിനക്കും അത് താല്പര്യം ഉണ്ടാകില്ല. സോ ഇപ്പൊ ഇവിടെ നിന്ന് സ്ഥലം വിട്ടുവെന്ന് പറയുമ്പോ ഉടനെ ഹീറോയിന് ഹീറോയെ പിടിച്ചിട്ട് ഒരു 3 മാസം ഇല്ലില്ല 1 മാസം എന്ന് പറഞ്ഞ അവനോട് കെഞ്ചുമ്പോ അവൻ അവളെ നോക്കി പേടിപ്പിക്കുന്നത് കണ്ടതും ഒരു 1.5 മാസമെങ്കിലും പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചുവാണ്. ഒള്ളി 3 ഡേയ്സ് മാത്രം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. ഇവൾ ഇവിടെ നിന്ന് ഹീറോയെ നോക്കിയിട്ട് ഈ കുട്ടി അമ്മയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ക്രൗൺ പ്രിൻസ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. അവന്റെ അടുത്ത് ചെന്നിരുന്നിട്ട് എനിക്കും കഴിക്കാൻ എന്തെങ്കിലും താ എന്ന പോലെ പറയും. അവൻ ഇവള് പ്രേതമാണെന്ന് വിചാരിച്ച് തിന്നുകൊണ്ടിരുന്ന പാത്രം താഴെ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് അലറിക്കൊണ്ടേ ഓടും. ഇപ്പോ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ റൂമിന്റെ പുറത്ത് നിന്ന് ആ പെയിന്റിംഗ് തന്നെ എത്തി വലിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനിയെങ്ങാനും ഈ പെയിന്റിങ് ഒറിജിനൽ ആണോ അതോ ഡൂപ്പാണോ എന്നൊക്കെ പറഞ്ഞ് ആ ഗ്രീൻ ഡ്രാഗൺ പെയിന്റിംഗ് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഹീറോ അപ്പൊ പിന്നിൽ നിന്ന് എന്താ ചെയ്യുന്നതെന്ന പോലെ ചോദിക്കുവാണ്. ഇവനെ കണ്ട് ഇവളും ഇവനെന്താ എപ്പോഴും എന്റെ പിന്നിൽ നിന്ന് വരുന്നേ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അല്ല ഇതാരുടെ റൂമാ എന്ന പോലെ ചോദിക്കുവാണ്. ഹീറോയും അതെന്റെ റൂമാണെന്ന് പറഞ്ഞതും ഓ അങ്ങനെയാണല്ലേ, ഓക്കെ ശരി ശരി, ദേ നോക്ക് എനിക്ക് നിന്റെ മേലെ ഒരു ഫീലിങ്സും ഇല്ല, നിനക്കും എന്റെ മേലെ ഒരു ഫീലിങ്സ് വരാനും പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ പുലുമ്പിക്കൊണ്ടേ അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഓടും. ഹീറോയ്ക്കും അപ്പോ ഇവൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതെന്ന് ഒന്നും മനസ്സിലാവുന്നതുമില്ല. ഇപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത് അവളുടെ അച്ഛനെ അടച്ചു വെച്ചിരിക്കുന്നില്ലേ, അതിനു മുമ്പിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അവിടെയുള്ള കാവൽക്കാരിൽ ഒരുത്തൻ ഇവന്റെ പേരിച്ചു, ഇവിടെ ഒന്നും ഇങ്ങനെ നിൽക്കാൻ പാടില്ല പോ പോയെന്ന് പറഞ്ഞ് ഹീറോയിനെ ഓടിക്കുമ്പോ അവളും അവളുടെ കയ്യിലുള്ള ഒരു കോസ്റ്റ്ലി ആയ കല്ല് കാണിച്ചിട്ട് അച്ഛനെ പറ്റി ചോദിക്കും. അവനും അത് വാങ്ങി വെച്ചിട്ട് അവര് പദവിയിൽ ഇരിക്കുമ്പോഴേ തെറ്റ് ചെയ്തത് കൊണ്ടും ആ പെയിന്റിങ് നശിപ്പിച്ചത് കൊണ്ടും അവർക്ക് മൊത്തമായി 2 ശിക്ഷ കൊടുത്തിരിക്കുവാണ്. നീ ട്രൈ ചെയ്താലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോ ഈ ചെറിയ ന്യൂസിന് വേണ്ടിയാണോ അത്രയും കോസ്റ്റ്ലി ആ സാധനം ഞാൻ നിനക്ക് തന്നത്, എന്റെ കല്ല് തിരിച്ചു തടാ എന്ന് പറയുമ്പോ അവനും നേരെ അത് പോക്കറ്റിലേക്ക് വെച്ചിട്ട് തരില്ല എന്ന് പറയും. ഇപ്പോ തലപതിയുടെ മോള് ഡാംഗ്ലി നിന്നെ എവിടെയെല്ലാം തേടിയെന്ന് ചോദിച്ചുകൊണ്ടേ അവിടേക്ക് വന്നിട്ട് ഇപ്പോ ആ കല്ല് നീ അവൾക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ തലപതിക്ക് നിന്നെ പേഴ്സണൽ ആയിട്ടൊന്ന് കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. എന്ത് തലപതിയോ അയ്യോ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അത് അവൾക്ക് തന്നെ തിരികെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും. അപ്പോ ഡാംഗ്ലിയും ഞാൻ നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാം, നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് കൊണ്ടുവരാമെന്ന് പറയുമ്പോ ഇല്ല ഇല്ല നീ എനിക്ക് ഇപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കുന്നേ, എന്റെ അമ്മയെ മാത്രം നീ നല്ല പോലെ നോക്കിയാൽ മതി, ഈ പ്രശ്നങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇപ്പോ ഹീറോയിനും എന്താടാ ചെയ്യേണ്ടതെന്ന പോലെ ശോകമായി ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പോ ലൂവോ എന്നൊരു പെണ്ണിന്റെ ചേട്ടൻ കോർട്ടിൽ ഒരു വലിയ പദവിയിലുണ്ട്. സോ അവരോട് ഹെൽപ്പ് ചോദിച്ച് അച്ഛനെ പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതി ഞാൻ ഈ കടയിൽ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, ഈവനിങ് മറക്കാതെ വരാൻ പറയണേ എന്ന പോലെ പറയും. അതേപോലെ കടയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ആ പെണ്ണും വരുന്നുണ്ട്. നിന്റെ ചേട്ടൻ കോർട്ടിൽ ഒരു പദവിയിൽ ഇരിക്കുമല്ലേ, എന്റെ അച്ഛനോ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ചേട്ടനോട് ഒരു ഉപകാരം ചോദിക്കാൻ വന്ന പോലെ ചോദിക്കും. നീ ഞങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നോ, നീ ഒരു വലിയ സുന്ദരിയല്ലേ, ഈ നാട്ടിലുള്ളവർക്ക് അത് അറിയുകയും ചെയ്യാം, മോചനും എപ്പോഴും നിന്റെ പുറകെ കാണും, പക്ഷെ നീ അവനെ മൈൻഡ് ചെയ്യാറില്ല, നിനക്ക് നിറയെ ഫ്രണ്ട്സും ഉണ്ട്, പക്ഷെ നീ അവരെ കാണാറുമില്ല, ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുമില്ല, ഇങ്ങനെയുള്ള നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്നോ എന്ന പോലെ അവള് ചോദിക്കുവാണ്. എന്റെ അച്ഛനെ പിടിച്ചുകൊണ്ടു പോയ സമയത്ത് ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, നീയാണ് എന്നെ കാണാൻ വരാതിരുന്നത്, നമ്മൾ വളരെ ക്ലോസ് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷേ ഇപ്പോ നടക്കുന്നതെല്ലാം കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല എന്ന പോലെ ഹീറോയിൻ പറയും. ഇത് നമ്മൾ രണ്ടുപേരും ക്ലോസ് ആണെന്നോ, ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടേ ഇല്ലല്ലോ. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ എന്തായാലും കിട്ടും, എന്റെ ചേട്ടൻ ഇങ്ങനെ കുറ്റവാളികളെ ഒന്നും സഹായിക്കാറില്ല എന്ന് പറയുമ്പോ ഉടനെ ഹീറോയിനും ദേഷ്യം വരുന്നുണ്ട്. എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഒച്ച വെച്ചതും വെള്ളമെടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചിട്ട് നിനക്കിപ്പോ വീട് പോലും ഇല്ല, എന്നിട്ട് നീ അധികമായിട്ട് സംസാരിക്കുന്നു, ചെയ്യാനുള്ള തെറ്റെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് ഇപ്പൊ ഞങ്ങളോട് വന്നാണോ ഹെൽപ്പ് ചോദിക്കുന്നത്, നിനക്ക് നാണമില്ല എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഹീറോയിനും ഒരുമാതിരി ആകുന്നുണ്ട്. അവള് ശോകമായി അവിടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. അപ്പൊ കുറെ പേര് അവിടെ കൂടി നിന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ മോശമായി സംസാരിക്കാനൊക്കെ തുടങ്ങുവാണ്.
ഇതൊക്കെ കേൾക്കുന്ന ഹീറോയിന് വളരെ സങ്കടമാകുന്നുണ്ട്. ഇപ്പോ ഹീറോ അവിടേക്ക് വന്നതും അവന്റെ ഡ്രസ്സ് വെച്ച് അവളെ മറച്ചു പിടിച്ചിട്ട് നീ ആരെയും നിവർന്ന് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. ഇപ്പോ ഹീറോയിൻ വീട്ടിലേക്ക് വന്നതും ആ ഗ്രീൻ ഡ്രാഗൺ പെയിന്റിംഗ് നോക്കി അതിലപ്പോ ലാങ് എന്നൊരു പേര് കാണുന്നുണ്ട്. ഹീറോയോട് നിങ്ങൾക്ക് ലാങ്ങിനെ അറിയാമെന്ന പോലെ അവൾ ചോദിക്കുവാണ്. അവനും 18 വർഷം മുമ്പ് ഈ പേരിലായിരുന്നല്ലോ ചുറ്റിക്കൊണ്ട് നടന്നത്. പക്ഷെ അവൻ അവളോട് അറിയില്ല, എനിക്ക് അവൻ ആരാണെന്ന് അറിയില്ല, പക്ഷേ 18 വർഷം മുമ്പ് ലാങ് മരിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ടെന്ന് അവളോട് പറയുവാണ്. മോച്ചിം വരെ പറഞ്ഞിട്ടുണ്ട് ആ പെയിന്റിംഗ് വളരെ കോസ്റ്റ്ലി ആയതാണെന്ന്. ലോകത്തിൽ അത് ഒന്നേ ഒന്നേ ഉള്ളെന്നാ പറഞ്ഞത്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ പോലെ ചോദിക്കുമ്പോ ഉള്ളതെല്ലാം സത്യമായിട്ടുള്ളതാവണം എന്ന് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോ അവനെ പിന്നെയും പിടിച്ചു നിർത്തി നിങ്ങളോട് പിന്നെയും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിന് ഹീറോയും ഇനി എന്താ അടുത്തതെന്ന് ചോദിക്കുമ്പോ നിങ്ങളൊരു വലിയ പദവിയിലുള്ള ആളല്ലേ, അപ്പോ വലിയ ആളുകളൊക്കെ അറിയാൻ പറ്റും, അതുകൊണ്ട് നിങ്ങൾ എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരാൻ എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന പോലെ ചോദിക്കുവാണ്. അത് എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഹീറോ പറഞ്ഞതും എന്താ നിങ്ങൾ ഇവിടെ താമസിക്കാൻ വരെ എനിക്ക് ഇടം തന്ന് സമ്മതിച്ചില്ലേ, നിങ്ങളുടെ ആ സ്കെയിലിന്റെ ഒരു കണക്ഷൻ എനിക്കുണ്ട്, അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്നൊക്കെ അവള് പറയുമ്പോ നിന്നെ കൊണ്ട് വെള്ളത്തിൽ പോലും ശ്വാസം എടുക്കാനായിട്ട് പറ്റുന്നില്ല, നിന്റെ അടുത്ത് ആ സ്കെയിൽ ഉണ്ടാവാൻ ചാൻസേ ഇല്ല. ഇപ്പോ ഫസ്റ്റ് ഇവിടെ നിന്ന് സ്ഥലം വിടാൻ നോക്കിയെന്ന് ദേഷ്യത്തോടെ പറയുമ്പോ അവൾ ഓടി വന്ന് മുറ്റത്തിരുന്നിട്ട് ഈ പൊട്ടൻ ആമയെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. ഇപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഹീറോ ആലോചിച്ചെന്ന് തോന്നുന്നു. തിരിച്ചു വന്ന് നോക്കിയാൽ കണ്ണെല്ലാം കറുത്ത് കറുത്ത് താടിയിൽ കൈയും വെച്ച് നോക്കിയിരിക്കുവാണ് നമ്മുടെ ഹീറോയെ. വേഗം റെഡിയാവ്, അച്ഛനെ കാണാൻ ഈവനിങ് പോകാമെന്ന് ഹീറോ പറഞ്ഞതും എന്ത് അച്ഛനെ കാണാനോ ഈവനിങ്ങോ, നിക്കെ നിക്കെ ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ കഴുകിയിട്ട് വേഗം ഓടി വരാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോകും. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്കും ചെറുതായി ചിരിയൊക്കെ വരുന്നുണ്ട്. ഇപ്പോ പറഞ്ഞ പോലെ അച്ഛനെ കാണാൻ വന്നിരിക്കുവാണ്. കണ്ടതും അവള് വളവളാന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അച്ഛാ നിങ്ങൾക്ക് സുഖമാണോ, ഇവിടെ കാറ്റൊക്കെ കിട്ടുന്നുണ്ടോ, ഫുഡൊക്കെ മര്യാദയ്ക്ക് തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ്. സൂയിൻ, ഒരു ടൈമിൽ നീ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ എങ്ങനെയാ ഉത്തരം തരുന്ന മോളെ, എനിക്കിവിടെ സുഖമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയെ നോക്കുമ്പോ ഓ ഇവരോ, ഇവരാണ് ക്രൗൺ പ്രിൻസിന്റെ ടീച്ചർ, ഇവരെ ഹെൽപ്പ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഉള്ളിലേക്ക് വരാൻ തന്നെ പറ്റിയതെന്ന് പറയും. വളരെ നന്ദിയുണ്ട് മോനെ എന്ന് ഹീറോയെ നോക്കി പറഞ്ഞിട്ട് ഹീറോയിനോട് അച്ഛൻ പറയുവാണ് അവർക്ക് നീ ഒരു ബുദ്ധിമുട്ടും കൊടുക്കാൻ പാടില്ല, നല്ല കുട്ടിയായിരിക്കണം കേട്ടോ എന്ന് പറയും. അതെല്ലാം ഞാൻ നോക്കിക്കോളാം അച്ഛാ, നിങ്ങൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇവർക്കൊരു ലെറ്റർ മാത്രം അയച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ ഇങ്ങേര് നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവൾ തന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ഇട്ട് പറയുവാണ്. ഇപ്പോ അച്ഛൻ ഉടനെ നീ കുറച്ചു നേരം പുറത്തേക്കൊന്ന് പോയി നിൽക്കുമോളെ, എനിക്ക് തനിയെ സംസാരിക്കണമെന്ന് പറയുമ്പോ ഇപ്പോ അവളും അവിടെ നിന്ന് പോയി. 20 വർഷത്തിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറയുമ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളെ ഞാനല്ല, അയാള് മരിച്ചിപ്പോ 18 വർഷമായി, നിങ്ങളും ആ സഹായം തന്നെ ഓർത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. ഇപ്പോ രണ്ടുപേരും തെരുവിലൂടെ നടന്നു വരികയാണ്. ഡ്രാഗൺ കഥകളിൽ പുതിയ ബുക്ക് റിലീസായി എന്ന് പറഞ്ഞ് അവിടെ തെരുവിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരെണ്ണം അവളെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഈ ബുക്കെല്ലാം എനിക്ക് എത്ര ഇഷ്ടമാണെന്നറിയോ, ഇപ്പോ ഞാൻ കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലത്തിലായതുകൊണ്ട് എന്റെ വീട്ടിലേക്ക് എത്തിയ ഉടനെ ഇതിന്റെ പൈസ എല്ലാം പലിശ സഹിതം ഞാൻ വീട്ടിക്കോളാം, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറയുമ്പോ ഞാൻ കാശ് തരാമെന്ന് പറഞ്ഞിട്ടേ ഇല്ലല്ലോ, നിനക്ക് ആ ഡ്രാഗനെ അത്രയ്ക്കും ഇഷ്ടമാണോ എന്ന പോലെ ചോദിക്കും. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ ആ വലിയ കറുത്ത ഡ്രാഗനാണ് എന്നെ ജീവൻ തന്ന് രക്ഷിച്ചത്, എനിക്കും ആ ഡ്രാഗനും തമ്മിലുള്ള കണക്ഷൻ ആർക്ക് തകർക്കാനും പറ്റില്ല, ആർക്കറിയാനും പറ്റില്ല. നീ ഒരു കുട്ടിയാമയാണല്ലോ, അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറയുമ്പോ ഇത് ആമയോ എന്ന് ഹീറോ ചോദിച്ചതും ഞാനാണ് ഡ്രാഗനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിന്റെ കടമെല്ലാം ഞാൻ തിരിച്ചു തരാം എന്ന് പറയുമ്പോ ഇതെല്ലാം ഹീറോ കേട്ട് നിന്നിട്ട് നിന്നെക്കൊണ്ട് എങ്ങനെയാ ഇത്ര മണ്ടിയായിരിക്കാൻ പറ്റുന്നേ, അതും ബ്ലാക്ക് ഡ്രാഗൺ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ, നീ പറയുന്നത് വെച്ച് നോക്കിയാൽ ഈ നാട്ടിലെ പകുതി മുക്കാ പേരും ഇങ്ങനെ തന്നെയായിരിക്കും, അതെല്ലാം ഭയങ്കര ഡേഞ്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഹീറോയിൻ കണ്ണു തള്ളി വെച്ചിട്ട് ഫസ്റ്റ് ടൈം നീ എന്നോട് ഇത്രയും സംസാരിച്ചു, ഇത്രയും അധികം നേരം നീ എന്നോട് സംസാരിച്ചിട്ടേ ഇല്ല, നീ എന്തിനാ ഇത്ര ദേഷ്യപ്പെടുന്നെന്ന് പോലെ ചോദിക്കുമ്പോ അതാ പറഞ്ഞത് അത് വലിയ ഡേഞ്ചർ ആണെന്ന്, ഇപ്പോ വന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിന്ന് എന്ന് പറഞ്ഞ് പോകാനായിട്ട് തിരിയുമ്പോ ഹീറോയിൻ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചതും ഇപ്പൊ രണ്ടുപേരും ക്ലോസ് ആയി വന്ന് നോക്കി നിൽക്കുവാണ്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ച് അവൻ മാറി നിൽക്കുമ്പോ എനിക്ക് മനസ്സിലായി, നിനക്ക് ഞാൻ വളരെ സ്പെഷ്യൽ ആയ ഒരുത്തിയാണ്, ആ സ്കെയിലും എനിക്കും തമ്മിൽ എന്തോ ഒന്നുണ്ട്, നീ പേടിക്കേ വേണ്ട, ഇതിനെപ്പറ്റി ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല, നിനക്കെന്നെ മുഴുവനായിട്ടും വിശ്വസിക്കാം, ഞാനും നിന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഹീറോ അവളെ നോക്കിയിട്ട് ഇവളെ കൊണ്ട് എങ്ങനെയാ ഇത്ര ബോധമില്ലാതെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ആ കാശ് കൊടുത്ത് 3 ബുക്ക് വാങ്ങിയിട്ട് പിന്നാലെ പോകും.
ഇതോടെ ഈ ഡ്രാമയുടെ ഈ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ കാണാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം കൂടി അനബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തും. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഇടാനായിട്ട് മറക്കരുത്. അപ്പോ ഈ ഡ്രാമയുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെക്കും എല്ലാവർക്കും ഒരു ബൈ.